ഭരണത്തിന്റെ അസ്തമയകാലത്ത് 1795 ആർക്കോട്ട് നവാബ് മുഹമ്മദ് അലിഖാൻ വല്ലാജ പണി കഴിപ്പിച്ചതാണ് വല്ലാജ വലിയപള്ളി. അത്തറും വസ്ത്രങ്ങളും ഹലീമും റൊട്ടിയുമെല്ലാം വിൽക്കുന്ന കടകൾ റമദാനിൽ മസ്ജിദിനു മുന്നിൽ സജീവമാകും. എല്ലാ തെരുവുകളിലും ആഘോഷമാണ്. വൈകുന്നേരമാകുമ്പോൾ സൂഫിദാർ ക്ഷേത്രത്തിൽ നിന്നും ഭക്ഷണം നിറച്ച വണ്ടികൾ മസ്ജിദിന്റെ വാതിൽക്കൽ വന്നു നിൽക്കും. സൂഫിദാർ ക്ഷേത്രവും വല്ലാജ പള്ളിയും തമ്മിൽ വല്ലാത്തൊരു ആത്മബന്ധമുണ്ട്. റമദാനിൽ ഇസ്ലാം മത വിശ്വാസികൾക്ക് നോമ്പു തുറക്കാനുള്ള ഭക്ഷണം എത്തിച്ചാണ് 40 വർഷങ്ങൾക്ക് മുൻപ് ആ ആത്മബന്ധം തുടങ്ങുന്നത്. രാജ്യത്താകമാനം മുസ്ലിം സമൂഹത്തോടുള്ള വെറുപ്പ് വ്യാപിപ്പിക്കാൻ ഒരു സംഘം ആളുകൾ കിടഞ്ഞു പരിശ്രമിക്കുമ്പോഴാണ് കഴിഞ്ഞ 40 വർഷമായി ഒരു കോട്ടവും തട്ടാതെ സൂഫിദ ക്ഷേത്രം മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്ത് സിന്ധിൽ നിന്ന് ചെന്നൈയിലേക്ക് അഭയാർത്ഥിയായി എത്തിയതാണ് ദാദാ രത്തൻ ചന്ദ്. സൂഫി സന്യാസി ഷെഹൻഷാ ബാബ നെഫ്രാജ് സാഹിബിനോടുള്ള സമർപ്പണം എന്നോണം രത്തൻ ചന്ദ് സൂഫിദ ട്രസ്റ്റ് സ്ഥാപിച്ചു. സൂഫി സന്യാസിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും സമൂഹത്തിലെ അവശത അനുഭവിക്കുന്ന ജനങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനും സാമുദായിക സൗഹാർദ്ദം വളർത്താനും ഒരു ക്ഷേത്രവും രത്തൻ ചന്ദ് പണി കഴിപ്പിച്ചു. ആർക്കോട്ട് രാജകുടുംബാംഗങ്ങൾ ക്ഷേത്രം സന്ദർശിച്ചതോടെയാണ് സമാനതകളില്ലാത്ത മതസൗഹാർദ്ദ മാതൃകയ്ക്ക് തുടക്കമാകുന്നത്. ക്ഷേത്രത്തിന്റെ ക്രമീകരണത്തിൽ മതിപ്പ് വന്ന രാജകുടുംബം റംസാൻ വ്രതാനുഷ്ഠാനത്തിൽ മുസ്ലിങ്ങൾക്ക് ഇഫ്താർ ഭക്ഷണം ഒരുക്കാൻ സഹായിക്കാമോ എന്ന് ചോദിക്കുകയും രത്തൻ ചന്ദിന്റെ പൂർണ്ണ സമ്മതത്തോടെ കരാറിൽ ഏർപ്പെടുകയും ചെയ്തു. ആ വർഷം മുതൽ സൂഫിദാർ ക്ഷേത്രം റംസാനിൽ ഇഫ്താർ സംഘടിപ്പിച്ചു തുടങ്ങി. മറ്റൊരു രസകരമായ സംഭവം വല്ലാജ വലിയ പള്ളിയിലെ ജീവനക്കാരിൽ ഭൂരിഭാഗവും ഹിന്ദുക്കളാണ് എന്നുള്ളതാണ്. 80 വയസ്സുവരെ ദാദാ രത്തൻ ചന്ദ് മുന്നിൽ നിന്നുകൊണ്ട് തന്നെ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു. രത്തൻ ചന്ദിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ അനുയായികളിൽ ഒരാളായ രാംദേവ് ഇഫ്താറിന് ആതിഥേയത്വം വഹിക്കാൻ നേതൃത്വം നൽകി തുടങ്ങി. നിരവധി സന്നദ്ധ പ്രവർത്തകരും ഈ സ്നേഹ വിരുന്നിന്റെ ഭാഗമാണ്. മതേതര ഇന്ത്യയെ വിഭജിക്കാൻ ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ വല്ലാജ പള്ളിയും സൂഫിദാർ ക്ഷേത്രവും ജനാധിപത്യത്തിന്റെ ഏറ്റവും മികച്ച മാതൃക തന്നെയാണ്.